പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല 70,000 ആളുകളെ ഹിസാബില്ലാതെ ഒരു സെക്കൻഡ് പോലും മഹ്ശറിൽ ചോദ്യമില്ലാതെ ബൈലേൽക്കാതെ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയപ്പോ അതിന്റെ സന്തോഷത്തിന്റെ പേരിലാണ് ഞാൻ സുജൂദിൽ കിടന്നത്. അപ്പൊ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തസിദ് യാ റസൂലല്ലാഹ ഫഇന്ന ഉമ്മതക കസീർ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളുടെ ഉമ്മത്ത് ഒരുപാട് പേരുണ്ട് റബ്ബേ, ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ 70,000 എങ്ങനെയാണ് എല്ലാ ആളുകളും ഉൾപ്പെടുക? 70,000 എങ്ങനെയാണ് നബിയെ എല്ലാ ആളുകളും ഉൾപ്പെടുക? അതുകൊണ്ട് അല്ലാഹുവിനോട് കൂടുതൽ ചോദിച്ചുകൂടെ? അല്ലാഹുവിനോട് ഇതിനേക്കാളും കൂടുതൽ ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവിനോട് ചോദിച്ചുകൂടെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. 70,000 എന്ന് പറഞ്ഞപ്പോ കൈ വെട്ടി പോയതല്ല. നിബിധങ്ങൾ എന്തായാലും ഹിസാബില്ല സ്വർഗത്തിലാണ്, എന്റെ സ്വഹാബാക്കളുണ്ടാവും എന്ന് പറഞ്ഞ് നിബിധങ്ങൾ മിണ്ടാതെ പോയതല്ല. ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ എന്റെ സമുദായം ഒരുപാട് പേരുണ്ട്, 70,000 ഒതുങ്ങില്ലല്ലോ. എന്നാൽ മറ്റു പ്രവാചകന്മാരിൽ വിരലിലെണ്ണാവുന്ന ആളുകളുണ്ട്. പ്രവാചകന്മാരുടെ സമുദായത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളെ നാളെ മഹ്ശറയിൽ ഉണ്ടാവുള്ളൂ. അവരുടെ ഉമ്മത്തായിട്ട് നാളെ എല്ലാവരും, നാളെ ഒരുപാട് ആളുകളില്ല, 1, 2, 3 പേരുള്ളവരുണ്ട്. ചില പ്രവാചകന്മാരുടെ കൂടെ ഒരാള്, ചില പ്രവാചകന്മാരുടെ കൂടെ 2 ആള്, ചില പ്രവാചകന്മാരുടെ കൂടെ 3 ആളുകൾ, ചില ആളുകളുടെ കൂടെ വിരലിലുണ്ടാവുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണ് നാളെ ഉണ്ടാവുക കോടാനക്കൂടി ആളുകൾ. ഈ കോടാനക്കൂടി ആളുകളിൽ 70,000 ആളുകളെ നാളെ ഹിസാബില്ലാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ ബാക്കിയാവൂലേ. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ പോരെ റബ്ബേ പോരെ, ഇനിയും ഒരുപാട് ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല വീണ്ടും എനിക്കൊരു അവസരം തന്നു. 70,000 ഓരോ ആളുകളുടെ കൂടെയും 70,000 ഓരോ ആളുകളുടെ കൂടെയും 70,000 70,000 എത്രയാവും? 70,000 70,000 ഓരോ ആളുകളുടെ കൂടെയും 70,000 ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് അല്ലാഹു തആല എനിക്ക് ഉറപ്പ് നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. 70,000 × 70,000 വീട്ടിൽ എത്തിയിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് ഗുണിച്ചു നോക്ക. 70,000 × 70,000 എത്രയാവും നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. എത്ര? 10, 100, 1000, 10,000, 100,000, 10,00,000, 1,00,000, 10 കോടി, 100 കോടി, 400 കോടി. അത്ര ആളുകൾ അല്ലാഹു ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അല്ലാഹു നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരെല്ലാവരും പ്രവേശിക്കുന്നു എന്നാരും വിചാരിക്കണ്ട. ഇപ്പൊ തന്നെ ഏകദേശം എത്ര കോടി ആളുകൾ, ഇപ്പോ ജനസംഖ്യ എത്രയാണ്? ആരും നല്ല ജനറൽ നോളജ് ഉള്ള ആളിവിടെ? ഇപ്പൊ ഇത്ര ജനറൽ നോളജ് ഉള്ള, നല്ല ജനറൽ നോളജ് ഉള്ളവരുണ്ട്? ജി കെ ഉള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഇപ്പോഴത്തെ കറന്റ് പോപ്പുലേഷൻ എത്രയാ? ജനസംഖ്യ എത്ര? 121 കോടിയാ. അത് ഇന്ത്യയുടെ അല്ലേ? ഇന്ത്യയിൽ മാത്രം 130 കോടി അല്ലേ? ആ പിന്നെ ലോകത്തുള്ള ഓരോ രാജ്യത്ത് ഇന്ത്യ 2ാം സ്ഥാനത്താണ്. എത്ര? 7ാം സ്ഥാനത്തല്ലേ? 2ാം സ്ഥാനത്തല്ലേ ഇന്ത്യ? ചൈന അല്ലേ 1ാം സ്ഥാനത്ത് ജനസംഖ്യയിൽ? അപ്പൊ അങ്ങനെ എത്രയോ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ 400 കോടി ഒന്നുമില്ല, ഒരു ടൈമിൽ തന്നെ 400 കോടി ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ പെടുമെന്ന് പറഞ്ഞിട്ട് ആരും സന്തോഷിക്കണ്ട. അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് അള്ളഹാനോട് ദുആ ചെയ്യാം, അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗീയ ലോകം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ, ഈ പരിശുദ്ധ ഹബീബ് പറഞ്ഞ വിഭാഗങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അമല് ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ, അമലുകൾ ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ. പക്ഷെ നിന്നോടുള്ള ഇഷ്ക് കൊണ്ട്, നിന്നോടുള്ള മഹബത്ത് കൊണ്ട് റബീഉൽ അവ്വലിലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്, നിന്നെ ഓർത്ത് കരയുന്നത്, നബിയെ താങ്കളെ ഓർത്ത് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും സംഘടിപ്പിക്കുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും മൗലീദ് ചൊല്ലുന്നതും ഹബീബിന്റെ ജന്മദിനമാണെന്ന് പറയുമ്പോ പള്ളിയിലേക്ക് പോലും പോവാത്ത ആളുകൾ രാത്രി ഉറങ്ങാതെ നാടും വീടും നമ്മുടെ നഗരവും അലങ്കരിക്കുന്നത് എന്താ കാരണം? ഹബീബിന്റെ ജന്മദിനമാണ്. സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല.
സുബൈ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ലാസ്റ്റ് നിസ്കരിച്ചപ്പോഴാ പെരുന്നാളിനാ. അല്ലെങ്കിൽ അവസാനമായി നിസ്കരിച്ചത് ജുമാഅയാണ്. പക്ഷേ അത്തരം ആളുകൾ വരെ എന്റെ ഹബീബിന്റെ ജന്മദിനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു തോരണങ്ങൾ അണിയിക്കുമ്പോൾ, ഒരു കുന്തം നാട്ടിയിട്ടുണ്ടെങ്കില്, വിളക്കുകൾ കത്തിക്കുമ്പോൾ ഒരു വിളക്കിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കില്, എന്താ കാരണം? നിന്റെ ഹബീബിനോടുള്ള ഇഷ്ടാണ് റബ്ബേ, ഹബീബിനോടുള്ള മഹബത്താണ് റബ്ബേ. നീ നാളെ ഞങ്ങളെ എല്ലാവരെയും ഈ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണേ. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സിദ് ഇസ്തസിദ് ഇസ്തസിദ് യാ റസൂലല്ലാഹ്, പോരാ നബിയേ പോരാ, ഇതിനേക്കാളും കൂടുതൽ ആളുകൾ നിങ്ങളുടെ സമുദായത്തിലുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മത്ത് ഇതിനേക്കാളും വലുതാണല്ലോ, ഇത്ര ആളുകൾ പോരാ നബിയേ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, പോര നബിയേ പോര, ഇനിയും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, ഇസ്തസിദ് റബ്ബക് ഇന്ന ഉമ്മതക കസീർ, അള്ളാഹുവിനോട് ചോദിക്കണം, നിങ്ങളുടെ ഉമ്മത്ത് ധാരാളം പേരുണ്ട് റബ്ബേ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഞാൻ നിർത്തിയില്ല, ഒരു 400 കോടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ടില്ല, പിന്നെയും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ എന്റെ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ റബ്ബേ, ഇത്ര ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ പോരെ റബ്ബേ, അത് ഇനിയും ഒരുപാട് ആളുകളെ വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു വീണ്ടും എനിക്കൊരു അവസരം തന്നു. എന്താണ് ആ അവസരം എന്നറിയോ? അള്ളാഹുവിന്റെ കൈകൾ കൊണ്ട് അള്ളാഹു ഒരു കോരൽ കോരുമെന്നാ പറഞ്ഞത്. സമുദായത്തിൽ നിന്നൊരു കോരൽ, അങ്ങനെ ഒരു കോരൽ അല്ലാഹു കോരിയിട്ട് സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ അല്ലാഹു തആല ഒരുപാട് ആളുകളെ അല്ലാഹുവിന്റെ ആ ദാത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ കൈകൾ കൊണ്ടുള്ള ആ ഒരു കോരലിൽ എത്ര ആളുകൾ ഉൾപ്പെടുന്നുവോ അത്രയും ആളുകളെ അല്ലാഹു തആല നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മദി നബിയേ മദി, അല്ലാഹുവിന്റെ ഒരു കോരലിൽ ദുനിയാവിലുള്ള ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താൻ അല്ലാഹുവിന് കഴിയുമല്ലോ. അള്ളാഹുവിന്റെ ഒരൊറ്റൊരു കോരൽ നമ്മുടെ കൈകളിലല്ലോ, ഇത് നമ്മുടെ കൈകളിലൂടെ കോരുന്നത് പോലെയല്ല, അള്ളാഹുവിന്റെ ഒരു കോരലിൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയുമല്ലോ. അതുകൊണ്ട് മദി നബിയേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് ഒരു അറബി എണീറ്റ് നിന്നത്. മറ്റൊരു റിവായത്തിൽ ഒരു അറബി എണീറ്റ് നിന്നത്, യാ റസൂലല്ലാഹ് പോര നബിയേ പോരാ, ഇനിയും അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പേടിപ്പിച്ചതേ, മതി ചോദിച്ചോണ്ടേരിക്കല്ല മതി എന്ന് പറഞ്ഞു. അള്ളാഹുന്റെ ഒരു കോരലിൽ എല്ലാവരും ഉൾപ്പെടുമെങ്കിലും പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? ഉമർ തങ്ങൾ പറഞ്ഞു, മതി ചോദിച്ചു ചോദിച്ചു വശറാ കണ്ണ എന്ന് പറഞ്ഞു. അപ്പൊ അറബി ഉമർ തങ്ങളോട് ദേഷ്യപ്പെടുകയാ ചെയ്തത്, നിങ്ങൾക്ക് എന്താ നഷ്ടം? അള്ളാഹുവല്ലേ, അള്ളാഹുവല്ലേ ഹിസാബില്ലാതെ ആളുകളെ വിചാരണ നടത്തുന്നത്? അള്ളാഹു നമ്മൾക്ക് നൽകുന്ന നിഅമത്തുകളെ, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഓഫറുകളെ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് തടയുന്നത്, എന്തിനാണ് മതി എന്ന് പറയുന്നത്? ഇനിയും അള്ളാഹുവിനോട് ചോദിച്ചുകൂടെ എന്ന് അറബി മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുന്നത് മറ്റൊരു റിവായത്തിലുണ്ട്. പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 70,000 ആളുകളെ, പിന്നെ 400 കോടി ആളുകളെ, പിന്നെ അല്ലാഹുവിന്റെ ഒരു കോരൽ, ഇങ്ങനെയൊക്കെ അല്ലാഹു തആല ഉമ്മത്തിന് ഒരുപാട് ആളുകളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗം നൽകാമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തനാവാതെ വീണ്ടും വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചു. ഉമ്മത്തിനെ ഓർത്തിട്ടാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് 100,000 ആളുകളാണ് ഹജ്ജത്തുൽ വദാഇൽ ഉണ്ടായത്. എന്നാൽ എന്തിനായി 400 കോടി ചോദിച്ചു വാങ്ങിയത്? ശേഷമുള്ള ആളുകൾ എന്നിട്ടും തികയാതെ അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും ചോദിച്ചത് അല്ലാഹുവിന്റെ ഒരു കോരൽ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഉമ്മത്തിനെ പരിശുദ്ധ ഹബീബിന്റെ സമുദായത്തിലെ എല്ലാ ആളുകളെയും അല്ലാഹുവിന് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയൂലേ മുഅ്മിനീങ്ങളെ? കഴിയില്ലേ? കഴിയില്ലേ? നമ്മൾക്കൊക്കെ അല്ലാഹു ആ കോരൽ നമ്മളെ ഉൾപ്പെടുത്തിക്കൂടെ?
അതുകൊണ്ട് പരിശുദ്ധ ഹബീബിനോടുള്ള ഇഷ്ക കാരണത്താൽ അല്ലാഹു ഇതെല്ലാം വളരെ എളുപ്പമാക്കി തരും മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക ഹൃദയത്തിലേക്ക് കയറിയാൽ ഒരു സെക്കൻഡ് പോലും വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ അല്ലാഹു തആല നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും നിങ്ങൾ വിചാരിക്കരുത് ഒരുപാട് അമൽ ചെയ്താലേ നാളെ സ്വർഗം കിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഒരുപാട് അമൽ ചെയ്താൽ മാത്രമേ നാളെ രക്ഷപ്പെടുള്ളൂ എന്ന് ആരും വിചാരിക്കണ്ട ചമ്മാടിയായി ലോകം കണ്ട ഏറ്റവും വലിയ ചമ്മാടിയായാൽ അയാൾക്ക് അല്ലാഹു നരകം നൽകുമെന്നും ആരും വിചാരിക്കണ്ട ഹൃദയത്തിലേക്ക് ഇഷ്കിന്റെ വിരംശം കയറിയാൽ എത്ര വലിയ ചമ്മാടിയായാലും അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നതിന് വളരെ സഹീഹായ സംഭവം വളരെ സഹീഹായ സംഭവം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് നബിത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയ ചെമ്മാടിയാണ് ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്തൊരു ചെമ്മാടി ശ്രദ്ധിക്കണേ ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്തൊരു ചെമ്മാടിയായ ഒരു മനുഷ്യൻ ഒരിക്കൽ മരിക്കാനായപ്പോൾ വയസ്സായപ്പോൾ മക്കളെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ചുകൂട്ടുകയുണ്ടായി മക്കളെ വിളിച്ചുകൂട്ടി കുടുംബക്കാരെ ഭാര്യ എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നിട്ട് മക്കളോട് ഒരു വസീയത്ത് ചെയ്തു മക്കളോട് പറയുകയാണ് മക്കളെ ഞാൻ ഇന്നേ വരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ ശ്രദ്ധിക്കണം ഇന്നേ വരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല സുജൂദിൽ ഞാൻ കിടന്നിട്ടില്ല ഒരു ദിക്ര പോലും ഞാൻ ചൊല്ലിയിട്ടില്ല ഞാനൊരു നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയായിരിക്കാം ഞാൻ പക്ഷേ എന്നെ നാളെ അള്ളാഹുവിന്റെ കയ്യിൽ കിട്ടിയാൽ അള്ളാഹു എന്നെ നാളെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം ഈ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിന്റെ കയ്യിലേക്ക് എന്നെ കിട്ടിയാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം കാരണം ഞാനൊരു നന്മ ഇന്നേ വരെ ഞാനൊരു നന്മ പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം കരിച്ച് 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 അവസാനം വെണ്ണീരായി മാറിയാൽ ആ വെണ്ണീരിനെ നിങ്ങളൊരു കവറിലാക്കണം രണ്ട് കവറിലാക്കണം വളരെ സഹിയായ സംഭവം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണിത് വളരെ സഹിയായ സംഭവം അള്ളാഹുവിന്റെ ഹബീബിന്റെ വഹയിന്റെ നാവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നുണ പറയാത്ത ആ നാവിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണിത് എന്നെ നിങ്ങൾ കരിച്ച് വെണ്ണീരാക്കി രണ്ട് കവറുകളിലായി വെണ്ണീര് നിങ്ങൾ സ്വരൂപിക്കണം കരിച്ചു കളഞ്ഞ് രണ്ട് കവറിലായി വെണ്ണീരുകൾ നിങ്ങൾ സ്വരൂപിക്കണം എന്നിട്ട് ഒരു കവറുമായി നിങ്ങൾ കടൽക്കരയിലേക്ക് ചെല്ലണം കടൽക്കരയിലേക്ക് എന്നിട്ട് കടൽക്കരയിലൂടെ നടന്ന് 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 ആ കവറിൽ നിന്ന് വെണ്ണീരെടുത്ത് കടലിലേക്ക് നിങ്ങൾ ഇങ്ങനെ വിതരണം രണ്ടാമത്തെ കവറ് കരയിലൂടെ വ്യത്യസ്തമായ സ്ഥലത്ത് ഇങ്ങനെ നടന്ന് 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 ആ കവറിലുള്ളത് മുഴുവനും വ്യത്യസ്തമായ സ്ഥലത്ത് നിങ്ങൾ വാരി വിതരണം കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൈകളിലേക്ക് എന്നെ കിട്ടിയാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം അത്രയും വലിയ ചെമ്മാടിയായി തോന്നിവാസിയായി ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് മക്കളോട് വസീയത്ത് ചെയ്ത് അയാൾ മരണപ്പെട്ടു പോവുകയാണ് അയാൾ വഫാത്തായി പോയി മക്കൾ എന്ത് ചെയ്തു പിതാവിന്റെ വസീയത്താണ് പിതാവിന്റെ അവസാനമായുള്ള അന്ത്യാഭിലാഷമാണ് പിതാവ് നൽകുന്ന അവസാനത്തെ വസീയത്താണ് അവസാനത്തെ വസീയത്താണിത് അതുകൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ മക്കളെല്ലാവരും ഒരുമിച്ചുകൂടി പിതാവിനെ കരിച്ചു കളയുകയാണ് ചെയ്തത് കരിച്ച് വെണ്ണീരാക്കി ആ വെണ്ണീരെല്ലാം സ്വരൂപിച്ച് വ്യത്യസ്തമായ കടലിന്റെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബി സംഭവം വിശദീകരിക്കുന്നു പിന്നെ അള്ളാഹു തആല ഇയാളുടെ മരണശേഷം ഈ കടലിനോട് സമുദ്രത്തോട് പറഞ്ഞു ഇയാളുടെ വെണ്ണീര് മുഴുവനും ഒരുമിച്ചു കൂട്ടാൻ കരയോടും അള്ളാഹു പറഞ്ഞു ഇയാളുടെ വെണ്ണീര് മുഴുവനും ഒരുമിച്ചു കൂട്ടാൻ എന്നിട്ട് അള്ളാഹു തആല അയാൾക്ക് ആത്മാവ് നൽകുകയുണ്ടായി അയാളുടെ ശരീരത്തെ അള്ളാഹു തആല പുനർജനിപ്പിക്കുകയുണ്ടായി എന്നിട്ട് അള്ളാഹു തആല റൂഹത്ത് കൊടുക്കുകയും അയാളോട് ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു വിചിത്രമായ വസീയത്ത് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തെ കരിച്ചു കളയാൻ പറയാനുള്ള കാരണം എന്താണ് അപ്പോഴാണ് ആ മനുഷ്യൻ
الله ينور براي يا رب الله ينور براي الله ينور براي يا رب 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 الله ഉണ്ട് വിശ്വാസം അയാൾക്കുണ്ട് തെറ്റ് ചെയ്താൽ അല്ലാഹു ശിക്ഷിക്കും എന്നുള്ള വിശ്വാസം അയാൾക്കുണ്ട് പക്ഷേ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരുപാട് തോന്നിവാസങ്ങൾ വന്നുപോയി അവസാനം മരണസമയത്താണ് ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധമുണ്ടായത് ശ്രദ്ധിക്കണം ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധമുണ്ടായത് ആ കുറ്റബോധമുണ്ടായപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് അല്ലാഹു ഉണ്ട് ഏകനായ അല്ലാഹു നാളെ ശിക്ഷിക്കും എന്നുള്ള ആ തിരിച്ചറിവാണ് അല്ലാഹു അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൻ സർറതുഹു ഹസനതുഹു ഒരാൾക്ക് ഒരാൾ നന്മ ചെയ്താൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ വസാഅതുഹു സയ്യഅതുഹു നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ബേജാറും ടെൻഷനും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ മുഅ്മിനാണ് അയാൾ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നന്മ ചെയ്യുമ്പോൾ സന്തോഷമുള്ള ഒരു ബാലക്ക കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെന്നില്ലാത്ത നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ദുഃഖവും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഫദാലികൽ മുഅ്മിൻ അത് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു സഹോദരി ഒരു സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേപോലെ മഹാന്മാരായ സഹാബാക്കളും യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മരുഭൂമിയിൽ ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഉമ്മയെയും കുഞ്ഞിനെയും കാണാനിടയാ
അടുപ്പത്തെന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ്. ആ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുപ്പിന്റെ തൊട്ടടുത്ത് വെച്ചാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മാരോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ ഈ തീ കൊണ്ടാരത്തിലേക്ക് അടുപ്പത്തേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ചോദ്യത്തിന്റെ ഉൾപൊരുൾ ലഭിച്ചങ്ങൾക്ക് മനസ്സിലായി. ഈ പെണ്ണിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ലഭിച്ചങ്ങൾക്ക് മനസ്സിലായി. ഈ പെണ്ണ് ചോദിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ലഭിച്ചങ്ങൾക്ക് മനസ്സിലായി. ലഭിച്ചങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പോഴാണ് ആ പെണ്ണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും തീയിലേക്ക് വലിച്ചെറിയൂല. പിന്നെ എങ്ങനെയാണ് അല്ലാഹു എന്നെ തീയിലേക്ക് വലിച്ചെറിയുന്നത്? എനിക്കെന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് എന്നോട് സ്നേഹമുണ്ടല്ലോ. മനസ്സിലാക്കുന്നുണ്ടോ പഠിച്ചോ? നിങ്ങൾ സദസ്സിലില്ലേ? ഒന്നിട്ടിരിക്കുന്നുണ്ടിരിക്കുന്നുണ്ടിരിക്ക. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة അർത്ഥം ആലോചിച്ചിട്ടൊന്ന് പാടാം. അർത്ഥം ആലോചിച്ചിട്ടൊന്ന് പാടാം. അന്ത ഉമ്മുൻ അം അബൂ, നബിയെ താങ്കൾ ഉമ്മയാണോ അതോ ഞങ്ങളുടെ ഉപ്പയാണോ? അന്ത ഉമ്മുൻ അം അബൂ. പിന്നെ മാ റഅയ്നാ ഫീഹിമാ, ഞങ്ങളുടെ ഉമ്മയിലും ഞങ്ങളുടെ ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക ഖത്തുയ, നിങ്ങൾ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ, നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചതുപോലെ ഞങ്ങളെ ഉമ്മയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല, ഞങ്ങളെ ഉപ്പയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെ ഉപ്പയും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല, ഉമ്മയും സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ ഞങ്ങളെ ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല, ഞങ്ങളെ ഉപ്പയും ഞങ്ങൾക്ക് ദുആ ചെയ്തിട്ടില്ല. ഒന്ന് അർത്ഥം ആലോചിച്ചിട്ട് ഒന്നും കൂടി പാടാം. مرأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة. അതിന്റെ അർത്ഥാലോചിക്ക, അതിന്റെ അർത്ഥാലോചിക്ക. അന്ത മുൻ ജീനാവാദ, നാളെ മഹ്ഷറാ ലോകത്ത്
സഹായിക്കാൻ ആരാരുമില്ലാത്ത മഹ്ശറയുടെ ഭൂമിയിൽ മാതാപിതാക്കൾ നമ്മെ അവഗണിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനെ അവഗണിക്കുമ്പോൾ, മക്കള് മാതാപിതാക്കളെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, എല്ലാവരും ഒരാളെ പോലും മിണ്ടു ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോ, അന്ത മുൻജീനാ വാദാ, താങ്കളാണല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, മിൻ ശഫാഅതിക സഫാ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഷഫാഅത്ത് ശിർക്ക് ചെയ്യാത്ത എല്ലാ ആളുകൾക്കും ഷഫാഅത്ത് ചെയ്യാൻ അവസരം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞത് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ അള്ളാഹുവിനോട് റുകൂഇൽ കിടന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്തപ്പോഴാണ്. മിൻ ഷഫാഅതിക സഫാ നിങ്ങളെ പോലെ, താങ്കളെ പോലെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്, താങ്കളെ പോലെ ഞങ്ങൾ ആരാ സ്നേഹിച്ചത്, താങ്കളെ പോലെ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് ആരാ എന്ന് അർത്ഥം മനസ്സിലാക്കി. അന്ത മുൻജീനാ ഹബ്ലന ഫിൽ ഖിയാമതി മുഷ്ഫിഖ ولنا إن ضعيا سيدي خير النبي أين أرطى الأجر الشفاعة هب لنا في القيامة مشفقا وهلنا إن ضعيا സയ്യിദി ഖൈറൻ നബീ. പഠിച്ചോനെ, അഷ്ഷഫാഅത്ത് ഹബ് ലനാ, നബിയെ താങ്കൾ ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണേ. ഫിൽ ഖിയാമതി മുഷ്ഫിഖ, എല്ലാവരും വെപ്രാളത്തോടെ ഭയവിഹ്വലരായി പേടിച്ചോടി പോകുന്ന ആ ഖിയാമത്ത് നാളിൽ താങ്കളുടെ ഷഫാഅത്തിന് താങ്കൾ ഞങ്ങളെ അർഹരാക്കണേ നബിയെ. ആ ഷഫാഅത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ്. ആ ഷഫാഅത്തിന് അർഹരായില്ലെങ്കിൽ നബിയെ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അർത്ഥം ആലോചിച്ച്, അഷ്ഷഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമതി മുഷ്ഫിഖ واهلنا إن ضعيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي. ഈ കവിതകളാണ് ചില ആളുകൾക്ക് ദഹിക്കാതെ പോകുന്നത്. പരിശുദ്ധ ഹബീബിനെ കുറിച്ച് നാളെ നബിയെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്, പരിശുദ്ധ ഹബീബിനോട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവേ, പരിശുദ്ധ ഹബീബിനെ ഇങ്ങനെ കാര്യങ്ങൾ ഹബീബിനോട് വിഷമങ്ങൾ പറയുകയാണ്, നബിയെ നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, നബിയെ നാളെ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ, നബിയെ നാളെ ആരാരുമില്ലാത്ത മഹ്ശറയിൽ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് സുജൂദിൽ കിടക്കുന്ന നബിയെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും ഇത്ര സ്നേഹമില്ല എന്നാണ് ഈ പറയുന്നത്. ഇത് ആലോചിച്ച് അർത്ഥത്തിൽ ഇങ്ങനെ മുഴുകി ലയിച്ചു വരാണ് സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലെങ്കിൽ മൗലീദിൽ ഇരുന്നാൽ കണ്ണുനീർ തുള്ളികൾ വരാതെ ഈ കവിതകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല പരിശുദ്ധ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ.